പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജൈവവള പ്രയോഗമാണ്. വളരെ സീക്രട്ട് ആണ്, ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു തരാം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള കായ്മാനം കിട്ടും. കൂട്ടു തുടങ്ങി കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല വിത്തുകളാണ്, ഈ വിത്തുകൾക്ക് എല്ലാം നല്ല ഇത് ജെർമിനേഷൻ ഉണ്ടാവും. ഇത് ഒരു വെറൈറ്റി മുളവാണ്. എന്റെ ഐഡിയ പ്രകാരം ഐഡിയയിൽ കൂടെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. നമുക്ക് ഞാൻ ടെറസിന് മുകളിൽ മണ്ണില്ലാ കൃഷിയാണ് അവലംബിച്ചിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീനാഥ് എന്നാണ്. എൻ്റെ സ്വദേശം മടവൂരാണ്, തിരുവനന്തപുരം ജില്ലയിലെ മടവൂർ. ഞാൻ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ ക്യാൻസർ സുരക്ഷാ സ്കീം കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് കിട്ടുന്ന എൻ്റെ ജോലി തിരക്കിന് ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയം ഞാൻ വിനിയോഗിക്കുന്നത് ഈ കൃഷിയിടത്തിലൊക്കെയാണ്. എനിക്ക് 8 സെൻറ് പെരയിടമാണ്, എൻ്റെ വീടുൾപ്പെടെ 8 സെൻറ് പെരയിടമാണ് ഉണ്ടായിരുന്നത്. ആ 8 സെൻറ്റിനകത്ത് ഞാൻ ഗ്രോ ബാഗുകളിലാണ് കൃഷി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം എന്നുള്ളൊരു പിന്നെ നിശ്ചയദാർഢ്യമായിരുന്നു എനിക്കുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ഉൽപ്പാദിപ്പിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ കൂടുതൽ പച്ചക്കറികൾ എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയും തുടർന്ന് ഞാൻ ഈ പച്ചക്കറികൾ പുറത്തേക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പം ഇതിനാവശ്യക്കാർ കൂടുതലാണ് എന്ന് കണ്ടപ്പോൾ കൃഷിയിലേക്ക് കൂടുതൽ കാൽവെപ്പുകൾ നടത്തുകയാണ് ചെയ്തത്. രണ്ടാമതായിട്ട് എനിക്ക് കൃഷിയിലേക്ക് വരുവാനുള്ള രണ്ടാമത്തെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്ഥാപനം തന്നെയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമടിച്ച മാരകമായിട്ടുള്ള വിഷമടിച്ച പച്ചക്കറികൾ നമ്മുടെ സമൂഹം വാങ്ങി കഴിക്കുകയും അതിലൂടെ കൂടുതൽ രോഗികളെ സൃഷ്ടിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 4-5 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പുറത്തു നിന്ന് പച്ചക്കറികൾ വാങ്ങാറേ ഇല്ല. അതാണ് വാസ്തവം. എൻ്റെ കൃഷിയിടത്തിൽ വിളയുന്ന പച്ചക്കറികൾ തന്നെയാണ് എൻ്റെ വീട്ടിലെ ആഹാരം. ഞാൻ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന എൻ്റെ വിളകളെന്ന് പറയുന്നത് ചീര, അതുപോലെ തന്നെ പയർ, പാവൽ, സ്നോ വൈറ്റ് കുക്കുംബർ, മത്തൻ, വെണ്ട, അങ്ങനെയുള്ള കൃഷികളാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൃഷി ചെയ്യാൻ താല്പര്യമെന്ന് പറയുന്നത് ഈ ചീര തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് ഏകദേശം ഒരു 30 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ കഴിയുകയും നമുക്ക് പോക്കറ്റ് നിറയെ പൈസ കിട്ടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ചീര കൃഷി. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ചെമ്പട്ടെന്ന് പറയുന്ന ഒരിനം ചീരയാണ്. ചെമ്പട്ടും വ്ളാത്താങ്കര ചീരയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ഏകദേശം 30 ദിവസം കൊണ്ട് വിളവെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു വരുമാനം കിട്ടുകയും അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഒരു ചീര കൃഷി ചെയ്യാം. ഒരു പിന്നെ വിളസംക്രമണം എന്ന് പറയുന്നത് 3-3.5 മാസം എടുക്കും. അപ്പോഴേ ഈ 3-3.5 മാസത്തിനകത്ത് നമുക്ക് ഏകദേശം 3 തവണയെങ്കിലും ഈ പറഞ്ഞ കണക്ക് നമുക്ക് ചീര കൃഷി ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന കൃഷി രീതി എന്ന് പറയുന്നത് ബഡ് ഒരുക്കി, അതായത് നമ്മുടെ നിലം റെഡിയാക്കുന്ന രീതിയാണ്. ആദ്യം കുമ്മായമോ ഡോളമേറ്റോ ഇട്ട് അതിനെ ഇത് ചെയ്തിട്ട് ഒരാഴ്ച ഇട്ടേക്കും. ശേഷം അടിവളമായിട്ട് മെയിനായിട്ട് കൊടുക്കുന്ന കോഴിവളമാണ്. കോഴിവളം കൊടുത്ത് അതിൻ്റെ ചൂടെല്ലാം മാറ്റിയിട്ട് മണലും ചീരയും കൂടെ മിക്സ് ചെയ്ത് ചീര വിത്ത് പാകും. ഏകദേശം ഇത്ര ചെയ്യുന്നതിന് എനിക്ക് ഏകദേശം ഒരു 25-30 ഗ്രാമിനകത്ത് വിത്ത് മതി. ആ വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഇതേ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇലപ്പുള്ളിയാണ്, അതുപോലെ തന്നെ പിന്നെ ഒരു സൈസ് പുഴുവുണ്ട്, ആ പുഴുവിൻ്റെ ശല്യമുണ്ട്, പിന്നെ മണ്ടരി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ഇങ്ങനെ 3-4 അസുഖങ്ങളാണ് ഉള്ളത്. പ്രധാനമായും നല്ല ഗോമൂത്രം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഇവരെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഈ ജൈവ രീതിയിൽ തന്നെ നമുക്ക് ഇലപ്പുള്ളി രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് പാൽക്കായവും സോഡാക്കാരവും മഞ്ഞപ്പൊടിയും ഉപയോഗിച്ച് നമുക്കൊരു മിശ്രണം തയ്യാറാക്കി ആഴ്ചയിൽ ഒരിക്കൽ തളിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ഇതും പരിപാലനവും വേണ്ട എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ പ്രധാനമായിട്ടും മറ്റൊരു വിളയാണ് പാവൽ കൃഷി. പാവൽ കൃഷിയിൽ ഞാൻ പ്രീതി എന്ന ഇനം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇതുവരെ ഉപയോഗിച്ച പ്രീതി എന്ന് പറയുന്ന ഇനമാണ് നമ്മുടെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പ്രീതി എന്ന ഇനമാണ്. നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാവൽ കൃഷി ആദ്യമായിട്ട് മൾച്ചിങ് ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മൾച്ചിങ് ഷീറ്റിൽ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഞാൻ പിന്നെ നാനോ വളങ്ങളാണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ജൈവ സ്ലറിയും കൊടുക്കുന്നുണ്ട് അടിസ്ഥാന വളമായിട്ട്. അപ്പം ഇതിൽ ഈ മൾച്ചിങ് ഷീറ്റ് കൃഷിയിലെ ഉപയോഗം എന്നെ സംബന്ധിച്ച് സമയ ലാഭമാണ് ഏറ്റവും വലിയ ഉപയോഗം. അതുപോലെ തന്നെ കളകളുടെ പ്രശ്നങ്ങൾ വരുന്നില്ല. നമുക്ക് ഈ പാവലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മൊസൈക്ക് രോഗമാണ്. നമ്മുടെ തൈകളിൽ മൊസൈക്ക് രോഗം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഏത് തൈക്കാണോ ആ അസുഖം വന്നിട്ടുള്ളത് ആ തൈ
എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒന്നിയിൽ കത്തിച്ച് തന്നെ കളയുക, അല്ലെങ്കിൽ കൃഷിയിടത്തിൽ നിന്ന് ദൂരെ മാറ്റി എവിടെയെങ്കിലും കളയുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ ഇത് കണ്ടോ, നമ്മൾ ഈ മെയിൻ തണ്ടിൽ നിന്ന് ഇതുപോലെ പൊട്ടുന്ന വള്ളികളുണ്ട്, ഇത് നമ്മൾ സസൂക്ഷ്മ നിരീക്ഷിച്ച് അതിനെ കട്ട് ചെയ്ത് കളയണം. കാര്യം ഈ തൈ പിന്നെ വള്ളി തൊട്ട് കേറുതല വരെ, ഈ കേറുതല ഇവിടെ പന്തലിലേക്ക് എത്തുന്നത് വരെ ഒരു കാരണവശാലും ഇവിടുന്ന് ശിഖരങ്ങൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ശിഖരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ തൈയുടെ കരുത്ത് കുറയും. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ കയറ്റി വിടുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെന്നിട്ട് ഇപ്പം നല്ല രീതിയിൽ ഇവിടുന്ന് ശിഖരങ്ങൾ പൊട്ടുകയും നല്ല രീതിയിൽ പന്തലിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. ഇപ്പം ഇവിടുന്നേ പൊട്ടുകയാണെങ്കിൽ ഇവരുടെ കരുത്ത് കുറഞ്ഞ് കുറഞ്ഞായിരിക്കും കയറുന്നത്. അപ്പം ആ തൈക്ക് വലിയ ഗുണം ഉണ്ടാകത്തില്ല. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഈ പാവലിൻ്റെ പിന്നെ പുതു നാമ്പുകളുണ്ടല്ലോ, ഈ നാമ്പുകൾ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ മുകളിലേക്ക് അവൻ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ കരുത്തുള്ള തൈകളാണെന്നാണ് നല്ല അറിവുള്ള കർഷകർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എൻ്റെ ഗുരുസ്ഥാനീയന്മാരായിട്ടുള്ള കർഷകർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സത്യത്തിൽ പാവൽ കൃഷി എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ച് ഒരു ഞാണുമേ കളിയാണ്. എപ്പോഴും വേണോ അതിന് അസുഖങ്ങൾ വരാം. ഒരു തൈക്ക് അസുഖം വന്ന് നമ്മളത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ആ തോട്ടം മുഴുവനും നശിക്കാനുള്ള കാരണ ഹേതു അത് തന്നെയാകും. പക്ഷേ ദൈവസഹായത്താൽ എനിക്കിതുവരെയും അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. ചിലപ്പോൾ ഞാൻ അങ്ങനെ അത്രത്തോളം ശ്രദ്ധിക്കുന്നത് കൊണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും തൈകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ നോക്കത്തില്ല. ആ നിമിഷം തന്നെ അത് പിഴുതു മാറ്റി അവിടെ അതിനെ അവിടുന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതെൻ്റെ മത്തം കൃഷിയാണ്. അപ്പോൾ മത്തം പൂവിട്ട് തുടങ്ങി, പൂവിട്ട് തുടങ്ങി കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനെ മത്തലിലേക്ക് അയച്ച ശല്യം വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. കണ്ട് ഇവിടെയൊക്കെ കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഏത് കൃഷി ചെയ്താലും അതിനിടയിൽ കുറച്ച് ചീരവിത്ത് പാകിയിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇടവിളയായിട്ട് ഇപ്പോൾ ഇവിടെ വെണ്ട വെച്ചിട്ടുണ്ട്, വെണ്ടത്തൈ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചീര പാകിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇതിനെ ഒരു ചെറിയൊരു ഇത് പന്തലേണക്ക് കൊടുത്ത് അപ്പം മത്തനെ അങ്ങോട്ട് മറി പിന്നെ പടർത്തി വിട്ടിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഇത്രയും സ്ഥലമെങ്കിലും വെറുതെ കിട്ടും. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് കുറച്ച് ചീരയും വെണ്ടയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും ഒരു വിള തന്നെ ചെയ്യാതെ പല വിളകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിൽ എന്തെങ്കിലും ചെറിയൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൽ കിട്ടും. പയർ കൃഷിയിൽ മെയിനായിട്ട് ചെയ്യുന്നത് ലോല എന്ന ഇനമാണ്. നമ്മൾ നാടൻ വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള കായ്മാനം കിട്ടും. അതാണ് ഏറ്റവും വലിയ, നമ്മൾ ഹൈബ്രിഡുകൾ ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ തവണ വിളവെടുക്കുന്ന സ്ഥാനത്ത് ഇവനെ ഏകദേശം നമ്മൾ പൂക്കണ്ണിയായി തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മാസത്തോളം നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയും. ഈ ഇലകൾ കൊഴിഞ്ഞു പോയാൽ തന്നെയും പൂവിട്ട് കായ്മാനം തന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ ഞെട്ട് ഭാഗത്തായിട്ട് ഒരു ചുമപ്പ് കണ്ടോ, ഞെട്ട് ഭാഗത്തായിട്ട് ഒരു ചുമപ്പ് നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെയാണ് ഇതിൻ്റെ ആകർഷണീയത. ഈ പയറിന് നല്ലൊരു വൈറ്റ് കളറാണ്, പിന്നെ ഗ്രീൻ കളറല്ല, വൈറ്റ് കളറായിട്ട് നല്ല വിളവ്. ഇതിപ്പം നമുക്ക് വിളവെടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു പയറാണ്. അപ്പോൾ നല്ല ഒരു പോളിഷ്നെസ് ആയിട്ട് നമുക്ക് തോന്നും. ഒരു കെട്ട് പയറൊക്കെ കൊണ്ടുവയ്ക്കാൻ നേരത്ത് നല്ല അട്രാക്റ്റീവാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. പിന്നെ ഞാൻ പയർ തൈകൾ നടുന്ന സമയത്ത് ഞാൻ ട്രെയിൽ പാകിയാണ് തൈകൾ നടുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അടിവളമായിട്ട് ഡ്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നിർബന്ധമായിട്ടും ചെയ്യും. അത് ദ്രുതവാട്ടം എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തെ ഒരു പരിധിവരെ അവർ അതിലെ ജീവാണുക്കളുടെ പ്രവർത്തനം മൂലം അത് ഒരു പരിധിവരെ ഇല്ലാതാകും. രണ്ടാമതായിട്ട് തൈകൾ വയ്ക്കുന്ന സമയത്ത് വാം, നമ്മുടെ കേരള കാർഷിക സർവകലാശാല പിന്നെ വികസിപ്പിച്ചെടുത്ത വാം എന്ന് പറയുന്ന മിത്രാണു ഇട്ട ശേഷം മാത്രമാണ് തൈകൾ വയ്ക്കുന്നത്. അത് വേര് പടലങ്ങൾക്ക് കരുത്തേകാനും വേര് ഓട്ടത്തിനും ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇത് വ്ളാത്താങ്കര ചീരയാണ്. ഞാനിത് വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്നതാണ്, അതിന് വേണ്ടി മാത്രം ചെയ്തതാണ്. സാധാരണഗതിയിൽ പല കർഷകരും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചീര കൃഷി ചെയ്യുകയും അതിൻ്റെ രണ്ടാമത്തെ വെട്ടിൽ വെട്ടാതെ അതിനെ നിർത്തിയിട്ട് വിത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് വിത്തിനായിട്ട് തന്നെ ഒരു ബഡ് റെഡിയാക്കുകയും അതിൽ നല്ല കരുത്തുള്ള ചീര തൈകൾ നട്ട് അവനെ സംരക്ഷിച്ച് വരികയാണ് ചെയ്തത്. നല്ല വിത്തുകളാണ്. ഈ വിത്തുകൾക്ക് എല്ലാം നല്ല ഇത് ജെർമിനേഷൻ ഉണ്ടാവും. ഈ വിത്തുകളെല്ലാം പൊടിക്കുകയും ചെയ്യും. ഞാനെൻ്റെ കൃഷിയിടത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജൈവവള പ്രയോഗമാണ്. വളരെ സീക്രട്ടാണ്, ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു തരാം. ഇതിൽ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ കൃഷികൾക്കും ഈ ജൈവ വളക്കൂട്ട് ഞാൻ കൊടുക്കാറുണ്ട്. എനിക്കതിൽ നിന്ന് തോന്നിയിട്ടുള്ള, അതായത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം വെച്ചാൽ പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ടാകുകയും അതുപോലെ തന്നെ നല്ല കൈമാനം ഉണ്ടാകുകയും അതുപോലെ തന്നെ 3 മാസം ദൈർഘ്യമുള്ള ഒരു പച്ചക്കറി ഏകദേശം 3.5-4 മാസത്തോളം അതിൻ്റെ പിന്നെ ഇത് ദൈർഘ്യം കൂടുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് കൈമാനം ഉണ്ടാകുന്നുണ്ട്.
ഇതിൻ്റെ കൂട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഒരു 20 ലിറ്ററിൻ്റെ ബക്കറ്റിന് ഞാൻ എടുക്കുന്ന രീതിയാണ്, 20 ലിറ്ററിൻ്റെ ബക്കറ്റിന് ഒരു ബക്കറ്റ് പച്ച ചാണ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണങ്ങാത്ത നല്ല പച്ച ചാണ എടുക്കുക. അതുപോലെ ഒരു 20 ലിറ്റർ പിന്നെ ഗോമൂത്രം ഇവ രണ്ടും കൂടെ കൊണ്ടുവന്ന് മിക്സ് ചെയ്തിടും. അതുപോലെ തന്നെ കോഴിവളം, ഒരു ബക്കറ്റ് കോഴിവളം. ഈ കോഴിവളം എടുക്കുന്നത് നമ്മൾ നാടൻ കോഴികളുടെ ആണെങ്കിൽ ഏറ്റവും ഉത്തമം. അതിനുശേഷം ഏകദേശം 2 കിലോ ശർക്കര, കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 കിലോ കടലപ്പിണ്ണാക്ക്, ഇത്രയാണ് ഇതിൻ്റെ റേഷ്യോ. ഇതിനെ നല്ല രീതിയിൽ, ശർക്കര ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനെ അലിയിപ്പിക്കും. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും ഒരു ബക്കറ്റിൽ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ച് തലേന്ന് വെച്ചിരുന്നിട്ട് അതിനെ കുതിർത്തെടുത്ത ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇവനിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ പിന്നെ ദിവസവും ഇളക്കി കൊടുക്കും. അങ്ങനെ ഇളക്കി 7 ദിവസം കഴിയുമ്പോൾ ഇവൻ്റെ ഒരു പുളിച്ച സ്മെല്ല് നല്ല രീതിയിൽ മുകളിലോട്ട് വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിനെ കറക്കുമ്പം തന്നെ അറിയാൻ കഴിയും, അതായത് പിന്നെ ഈ പത, അതിൽ നിന്നുണ്ടാകുന്ന ഫെർമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു പത മുകളിലേക്ക് ഇങ്ങനെ വരികയും അത് നമുക്കൊരു തരുന്ന സിംറ്റംസാണ്. അതായത് ഈ ശർക്കരയും ഇതെല്ലാം കൂടെ ഇതിനകത്ത് പ്രവർത്തിക്കുകയും ജീവാണുക്കളുടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുകയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ഞാനിതൊരു ചണച്ചാക്ക കൊണ്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രയോഗ രീതി എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ എൻ്റെ ചീര കൃഷിക്കാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു 5 ലിറ്റർ പിന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ, ഈ ജൈവ ഇതെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 15 ലിറ്റർ വെള്ളം, 3/2 വെള്ളം ചേർത്ത് ഞാൻ ഇവർക്ക് ഒഴിച്ചു കൊടുക്കും. ഞാൻ ഒഴിച്ച് ഒരു 4-6 ഇല പാകമാകുമ്പോൾ തൊട്ട് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ആ ചെടികൾക്ക് അത് ലിക്വിഡ് വളമായതുകൊണ്ട് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് കഴിയും. ഞാൻ 2 ദിവസമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം 2 ദിവസമൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ വെള്ളം കൂട്ടി തന്നെ ഒഴിക്കുക. എൻ്റെ മൾച്ചിങ് ഷീറ്റ് കൃഷിക്ക് ഞാൻ വേണ്ട പിന്നെ ജലസേചനവും അതുപോലെ തന്നെ ലിക്വിഡ് വളങ്ങളും കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. എൻ്റെ ഐഡിയ പ്രകാരം ഐഡിയയിൽ കൂടെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ നമുക്ക് ഈ വൈദ്യുതിയൊന്നും ഇല്ലാത്തടത്ത് കൃഷിയിടത്തിൽ നമുക്ക് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ അസാധ്യമാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ചെറിയൊരു മാതൃകയായിട്ട് വേണമെങ്കിൽ ഇത് എടുക്കാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ വെള്ളം കോരി നിറയ്ക്കുക, ഏകദേശം 50 ലിറ്ററിൻ്റെ ഒരു ചെറിയ ബിന്നാണ്. ഞാനൊരു 3 ബിന്ന് വെള്ളം ഇതിൽ കൊടുക്കും. എനിക്ക് ഇത്രയും കൃഷിയിടം നനച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് വാസ്തവം. ഇതെൻ്റെ ടെറസിലെ വഴുതന കൃഷിയാണ്. ഇപ്പം ഞാനിവിടെ എനിക്ക് മഴമറയുണ്ട്. അപ്പം മഴമറയ്ക്ക് കീഴിൽ ഞാൻ പിന്നെ ഈ വഴുതന കൃഷിയാണ് ചെയ്യുക. ഈ വഴുതന കൃഷി ചെയ്യാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമുക്ക് ഞാൻ ടെറസിന് മുകളിൽ മണ്ണില്ലാ കൃഷിയാണ് അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ്, ആ മെത്തേഡിലാണ് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മണ്ണില്ല, ചകിരിച്ചോറ്, ചാണാപ്പൊടി, മറ്റ് ജൈവവളങ്ങൾ അങ്ങനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട്. ഈ മണ്ണില്ലാ കൃഷി തന്നെ ഞാൻ ചെയ്യാൻ നേരത്തെ എനിക്ക് ഇതിലുള്ള അടുത്തൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ടെറസിനകത്ത് വെള്ളം ആകുമോ എന്നുള്ളൊരു ഇതാണ്. അതായത് നമ്മൾ നിരന്തരമായിട്ട് ജലസേചനം നടത്താൻ നേരത്ത് ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്നുള്ളത്. അപ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ട് ഞാൻ കണ്ടെത്തിയ വേറൊരു മെത്തേഡാണ് ഈ ഡ്രമ്മിൽ ഒഴിക്കുന്ന ജലം. നമുക്ക് കുറച്ച് ജലം 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ഒരു എണ്ണത്തിന് ഒഴിക്കുന്നത്. ഇതിൽ കൂടെ അടിയിൽ പോയിട്ട് അടിയിൽ മെറ്റിൽ നിരത്തിയിട്ടുണ്ട്. കൂടുതൽ ഓവർഫ്ലോ ആവുന്ന വെള്ളം നേരെ ഇതിലേക്ക്, ഈ ബിന്നിലേക്ക് വരികയും ഇത് ഞാൻ ശേഖരിച്ച് വീണ്ടും റീയൂസ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെയുള്ള ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒരു കാരണം വെച്ചാലും ടെറസിലേക്ക് ഒഴുകി പോവുകയോ അതല്ലാതെ ഈ ജലം തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഒരു വെറൈറ്റി മുളകാണ്. ഇത് സ്കോച്ച് ബോണറ്റോ എന്ന് പറയുന്ന ഒരു ഇനം മുളകാണ്. ഇത് ഇതിനേക്കാൾ ഇരട്ടി സൈസ് ആവും. ഇതിപ്പം കായ് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലോണം പഴുക്കാൻ നേരത്ത് മഞ്ഞ യെല്ലോ കളറായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാടൻ ഉണ്ടമുളകിനേക്കാളും മണവും എരിവും ഇതിന് കൂടുതലാണ്. ഇന്ന് ഒരു കൃഷി ചെയ്യുന്ന ഒരു ആൾ എന്ന് പറയുമ്പോൾ തന്നെ ഇത് നമ്മുടെ സമൂഹം തരുന്ന ഒരു റെസ്പെക്റ്റ് അത് വേറെ തന്നെയാണ്. അത് നല്ല രീതിയിൽ അനുഭവിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാ യുവാക്കളും യുവതലമുറയും ഈ കൃഷിയിലേക്ക് വരണം. കൃഷിയിലേക്ക് വന്ന് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കൃഷിരീതികളും ജൈവ രീതിയിലുള്ള കൃഷിരീതികളും അവലംബിക്കുകയും അത് നമ്മുടെ നാട്ടിന് നിലനിർത്തുകയും ചെയ്യുക. അതിലൂടെ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യണം. നമ്മുടെ വരും തലമുറയ്ക്ക് അതൊരു പ്രചോദനവും വഴികാട്ടിയും എല്ലാം തന്നെ ആകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.